നമസ്കാരം ഗുരുവഴി വോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഷണ്ണും ഹരേ. ഇന്നത്തെ വൈശാഖമാസ വീഡിയോ അല്ലെങ്കിൽ സത്സംഗം അല്ലെങ്കിൽ ദീപാരാധന എല്ലാ വീഡിയോയും കൂടെ ഒരുമിച്ചാണ്. എല്ലാത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. കാരണം എല്ലാ വീഡിയോയും ഒന്നിച്ചായി പോയി. അപ്പോൾ എന്താണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാത്തത് ചോദിച്ചാൽ ഒരുപാട് തിരക്കുകൾ വരികയാണ്, അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ വരികയാണ്. ഒന്നിലും ഞാൻ അല്ലെങ്കിൽ വിഷ്ണു അങ്ങനെ ബിസിയായി പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോയിൽ എല്ലാം കൂടെ ചെയ്യേണ്ടി വരുന്നത്. ഞങ്ങൾക്കും വിഷമമുണ്ട്, അതുകൊണ്ടാണ് അമ്പലനടയിൽ നിന്ന് ചെയ്യണത്. എന്തായാലും ദീപാരാധന കണ്ടു തോന്നിട്ട് വരൂ കേട്ടോ.
ഗോകുലം പോലും അറിഞ്ഞില്ല ഗോപവ തൂ ജനമറിഞ്ഞില്ല ഗോകുലം പോലും അറിഞ്ഞില്ല രാസവിലാസ രാസവിലാസ നർത്തനമാടും രാധാകാമുകനെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇന്ന് നമ്മൾ അക്ഷരം കോടി നാമം എത്തിയിരിക്കുകയാണ്. 4 കോടി നാമം ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് സമർപ്പിക്കാൻ സാധിച്ചു. ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ കൗണ്ട് വെച്ചിട്ടാട്ടോ പറയണേ. ഇന്നലത്തെ നാമജപത്തിൻ്റെ കൗണ്ട് 2,200,000+ അപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നമുക്ക് സ്റ്റേബിളായിട്ട് 2,200,000 നാമങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വൈശാഖത്തിൽ 30,00,000 നാമം ജപിച്ച് ഗുരുവായൂരപ്പനെ സമർപ്പിക്കണം എന്ന് വിചാരിച്ചവരാണ്. ആ നമ്മളെ കൊണ്ടാണ് ഗുരുവായൂരപ്പൻ 4 കോടി നാമം ജപിപ്പിച്ചത്. ഇത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹദായകത്വം എത്രത്തോളം വലുതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് അല്ലേ. നമ്മളൊരിക്കലും വിചാരിച്ചിട്ടില്ല, നമുക്ക് ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങൾ ഇത്രയും പേരൊക്കെ നാമജപത്തിൽ പങ്കെടുക്കാം എന്ന് പറയുന്ന കാരണം. എനിക്കറിയാട്ടോ സത്സംഗത്തിലുള്ള എല്ലാവരും നാമം ജപിക്കുന്നവരാണെന്ന്.
കാരണം ഇത്രയൊന്നും നാമം ജപിക്കുകയും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ തോന്നുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഓൾറെഡി നാമം ജപിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്നാലും പക്ഷേ നമ്മൾ ഈയൊരു ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് എണ്ണി തിട്ടപ്പെടുത്തി ഇതിൽ അപ്ഡേറ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് നിങ്ങളെല്ലാവരോടും നന്ദി പറയുകയാണ്. ഇത്രയും പേര്, ഏകദേശം 1000 പേരാണ് ഓരോ ദിവസവും നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നതും പറഞ്ഞു തരുന്നതും ഒക്കെ, ഇത്രയും നാമം ജപിച്ചു എന്നൊക്കെയുള്ളത്. വളരെ 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 സന്തോഷം എല്ലാവരോടും അറിയിക്കുകയാണ്. ഒപ്പം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് 4 crore നാമം സമർപ്പിക്കാം കേട്ടോ. സന്തോഷമായി ഗുരുവായൂരപ്പനോടും പറയുന്നു, സന്തോഷമായി നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. വളരെ 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 സന്തോഷമായി. ഇന്നലെ നമ്മൾ രാസക്രീഡ ആ ഒരു വലിയ ഭാഗം കഥയാണ് അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ പേടിച്ചുകൊണ്ടാണ് ആ ഒരു കഥ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചത്. അതിൽ ഒരു ചെറിയ തെറ്റ് വന്നാൽ പോലും ചോദ്യം ചെയ്യപ്പെട്ടേക്കാവുന്ന ഒരു ഭാഗമാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല 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 പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിരുന്നു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭാഗം വരുന്നത് വ്യോമാസുരൻ്റെ വധവും അതുപോലെ തന്നെ അരിഷ്ടാസുരൻ്റെ വധവുമാണ്. വ്യോമാസുരൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, കംസൻ പിന്നെയും വെറുതെ ഇരിക്കില്ലല്ലോ, കംസൻ്റെ അടുത്ത ആ സൈന്യ ആളെ പറഞ്ഞേക്കാണല്ലോ. അപ്പോൾ വ്യോമാസുരനാണ് അടുത്തതായിട്ട് വന്നത്. വ്യോമാസുരൻ ഈ ഗോപാല കുട്ടികളുടെ ഇടയിൽ ഒരു ഗോപാലനായിട്ട് വന്ന സമയത്ത് അവരെ കള്ളനും പോലീസും കളിക്കുകയായിരുന്നു അത്രേ. അതായത് എന്താ പറയുക, രാജഭടന്മാരെ ആയിട്ട് കുറച്ച് പേര് അവരെ പിടിച്ചു കൊണ്ടുപോകും എന്തെങ്കിലും കളവ് ചെയ്താൽ. വെണ്ണ, നീ വെണ്ണ കട്ടില്ലേ, നീ പാല് കെട്ടില്ലേ, നീ തൈര് കെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ ആളുകളോടും നീ കളവ് ചെയ്തവനല്ലേ, നിന്നെ ഇതാ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ഒരാളെ, അത് രാജഭടനാണ് എന്ന സങ്കല്പത്തിലാണ് അവരുടെ കളി പുരോഗമിച്ചത്. അങ്ങനെ ആ ഒരു രാജഭടൻ്റെ ഭാഗം എത്തിയത് ഒരിക്കൽ വ്യോമാസുരനായത്രേ. അങ്ങനെ വ്യോമാസുരൻ ഇത് തന്നെയാണ് നല്ലൊരു അവസരം എന്ന് വിചാരിച്ച് ഓരോ ഓരോ ഗോപാല കുട്ടികളുടെ മേലിൽ ഓരോ ഓരോ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് അവരെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ തുടങ്ങി. ആദ്യം കടത്തിക്കൊണ്ടുപോയ കുട്ടികളെ പിന്നെ പിന്നെ കാണാതായി തുടങ്ങി. അവസാനം അനവധി ഗോപന്മാരെ എല്ലാവരെയും കൂടി ഒരു ഗുഹയിലിട്ട് അടച്ച്, ആ ഗുഹ അടച്ച് കല്ലുകൊണ്ട് അടച്ച ആ സമയത്ത് ഭഗവാൻ മനസ്സിലായി ഇത് വ്യോമാസുരൻ്റെ ആ ഒരു വികൃതിയാണ് എന്ന്. അങ്ങനെ വ്യോമാസുരനെ ഭഗവാൻ നേരിട്ട് യുദ്ധം ചെയ്ത് അടിച്ച് കൊന്നു എന്നാണ് പറയുന്നത്. ആ വ്യോമാസുരൻ്റെ ചൈതന്യം, ജീവചൈതന്യം ഭഗവാനിൽ വിലയം പ്രാപിച്ചു എന്നുള്ള കഥയാണ് വ്യോമാസുരൻ്റെ കഥ. അതിനുശേഷം പിന്നെ അരിഷ്ടാസുരൻ്റെ കഥയാണ്. അരിഷ്ടാസുരൻ ഒരു കാളയുടെ രൂപത്തിൽ വന്നു. അങ്ങനെ കാളയുടെ രൂപത്തിൽ വന്നതിന് ശേഷം ഭഗവാനുമായിട്ട് അതിഘോര യുദ്ധം, അതായത് കാളയെ കാളയുടെ രൂപത്തിൽ വന്നിട്ട് ഗോപന്മാരെ ആക്രമിക്കാൻ തുടങ്ങിയെന്നും ഭഗവാൻ നേരെ അടുത്തു എന്നും ഭഗവാൻ ആ കൊമ്പ് പിടിച്ച് കുലുക്കിക്കൊണ്ട് അല്ലെങ്കിൽ കാളയുടെ വാല് പിടിച്ച് ചുഴറ്റി ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ കാളയും വധിച്ചു എന്നാണ് പറയുന്നത്. ഇവർക്കൊക്കെ ഒരു പൂർവാശ്രമം അല്ലെങ്കിൽ ഒരു മുൻജന്മം ഉണ്ടായിരുന്നു. ആ മുൻജന്മത്തിൽ അവർക്ക് കിട്ടിയ ആ ഒരു ശാപത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ അസുരജന്മമായിട്ട് മാറുന്നതും. അങ്ങനെ ഭഗവാന്റെ ദ്വാപരാന്ത്യത്തിൽ ഭഗവാന്റെ കൈകൊണ്ട് ഓരോരുത്തർക്കും മോക്ഷം ലഭിക്കുന്നതും എന്നാണ് കഥ. ഞാൻ പറഞ്ഞല്ലോ അസുരന്മാരുടെ കഥയാകുമ്പോൾ അത്രയും വിസ്തരിച്ച് പറയാൻ എനിക്ക് നിശ്ചയ ആചാര്യൻ അത്രയൊക്കെ പറയാറുള്ളൂ. അതുകൊണ്ട് എനിക്കും ഇത്രയൊക്കെ പറയാനേ അസുരന്മാരുടെ കഥ അറിയുള്ളൂ. ഇവിടുന്ന് ഇനി നാളെ വിശദമായിട്ട് വലിയ കഥയും കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് 4 crore നാമമായി. ഇന്നത്തോടെ നമ്മൾ നിർത്തുന്നില്ല. വൈശാഖം മുഴുവനായിട്ടും നമുക്ക് നാമം ജപം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ, ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ആരെങ്കിലും നാരായണീയം വായിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വൈശാഖ മാസത്തിൽ നാരായണീയം വായിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. 7 സപ്താഹമായിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. ഞാൻ പറയാൻ ഇത്തിരി ലേറ്റായി പോയില്ലേ, കുറച്ച് ഇന്നലെ തന്നെ പറയേണ്ടതായിരുന്നു ല്ലേ. എന്തായാലും കഴിയാവുന്ന ആൾക്കാർ ശ്രമിച്ചു നോക്കൂ സപ്താഹമായിട്ട് വായിക്കാൻ. 7 കൊണ്ട് നാരായണീയം മുഴുവനായിട്ടും വായിച്ച് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഈ വൈശാഖത്തിൽ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് 1 ദിവസമായിട്ട് കൂട്ടിക്കോളൂ. 1 ദിവസം നിർത്തേണ്ടത് 12 ദശകത്തിലാണ്. അപ്പോൾ 1 തുടങ്ങി 12 ദശകം ഇന്ന് സാധിക്കുമെങ്കിൽ വായിച്ചോളൂ കേട്ടോ. അപ്പോൾ സപ്താഹം നടക്കട്ടെ, അതുപോലെ തന്നെ നാമജപം നടക്കട്ടെ. എല്ലാവരും നാമജപം അപ്ഡേറ്റ് ചെയ്തോളൂ. നമുക്ക് അവസാനം ഓരോരുത്തരും എത്ര നാമാ ജപിച്ചെന്ന് അവസാനത്തെ ദിവസം നോക്കാം. അതുപോലെ തന്നെ ടോട്ടൽ നമുക്ക് എത്ര ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കും നോക്കാം. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ കേട്ടോ. നന്ദി.